പ്രതാപ് ചന്ദ്ര സാരംഗിയുടെ പുതിയ മുഖം വില്ലനിൽ നിന്ന് ഹീറോയിലേക്ക്. ഭൂതകാലം മറച്ചുവെച്ചാണ് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് ചന്ദ്ര സാരംഗിയെ സമൂഹ മാധ്യമങ്ങളും ചില ദേശീയ മാധ്യമങ്ങളും സംഘപരിവാർ കേന്ദ്രങ്ങളും ലളിത ജീവിതത്തിന്റെ ഒക്കെ പ്രതീകമായി ചിത്രീകരിക്കുന്നത്. പ്രതാപ് സാരംഗിയുടെ ഭൂതകാലം അത്ര കയ്യടി അർഹിക്കുന്നതല്ല. 1999 നടന്നതും ലോക മനസാക്ഷിയെ ഞെട്ടിച്ചതുമായ സംഭവമായിരുന്നു ക്രിസ്റ്റിയർ മിഷണറി ഗ്രഹാം സേൻസിനുടെയും 10 ഉം 6 ഉം വയസ്സുള്ള മക്കളെയും ബജ്രംഗ്ദർ പ്രവർത്തകർ ചുട്ടുകൊന്ന ഘട്ടത്തിൽ സംഘടനയുടെ ഒഡീഷയിലെ അധ്യക്ഷനായിരുന്ന സാരംഗി ഈ കൊലപാതകത്തിൽ ദാരാസിംഗ് ഉൾപ്പെടെ 12 ഓളം പേരെ കുറ്റക്കാരായി കണ്ടെത്തിയിരുന്നു. കോടതി വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ ശിക്ഷ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. 2002 പാർലമെന്റ് ആക്രമണത്തെ തുടർന്ന് സംഘപരിവാർ രാജ്യത്ത് നടത്തിയ അക്രമങ്ങളുടെ ഭാഗമായി ഒറീസ അസംബ്ലി ആക്രമിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത കേസിലും പ്രതാപ് ചന്ദ്ര സാരംഗി പ്രതിയാണ്. കലാപം, വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കൽ, ഭീഷണിപ്പെടുത്തൽ, കവർച്ച തുടങ്ങിയ 10 കേസുകൾ നിലവിലുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തന്നെ പറയുന്നത്. ഇതൊക്കെ മറച്ചുവെച്ചാണ് കുടിലിലെ താമസവും സൈക്കിളിലെ പ്രചരണവുമെല്ലാം ഉയർത്തിക്കാട്ടി ഇദ്ദേഹം ഹീറോയാവാൻ ശ്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, മെട്രോ മാഗ്നി.